നമസ്കാരം. 2022 വിട പറയുകയാണ്. രാഷ്ട്രീയ കോലാഹലങ്ങൾ കൊണ്ട് സംഭവബഹുലമായ വർഷം ഒരു മിന്നൽ പിണർപ്പ് കണക്കെ ഓടി ഒളിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയ വർഷം കൂടിയാണ് 2022. ഡിപ്ലോമാറ്റിക് ബാഗ് വഴി സ്വർണം കടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടിയാണെന്ന സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലും മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച് പൊട്ടിത്തെറിയിലെത്തിയ യൂത്ത് കോൺഗ്രസും സംസ്ഥാന അധ്യക്ഷനെതിരെ അണികൾക്കിടയിലുണ്ടാക്കിയ അമർഷം ആറിത്തണുപ്പിക്കാൻ കഴിയാത്ത ബി ജെ പിയും 2022 ബാക്കി പത്രങ്ങളാണ്. ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമുവിനെ തെരഞ്ഞെടുത്തു എന്നതാണ് ചരിത്രത്തിൽ ഇടം പിടിച്ചവയിൽ ഏറ്റവും പ്രധാനം. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. പ്രതിപക്ഷ നിരയിലെ 17 എംപിമാർ ബി ജെ പിയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തുവെന്നത് ശ്രദ്ധേയമായി. ജാർഖണ്ഡിൽ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ ഗവർണർ കൂടിയാണ് ദ്രൗപദി മുർമു. രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതും ശ്രദ്ധേയമായി. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുബന്ധ സംഘടനകൾക്കും നിരോധനം ബാധകമായി. റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട്, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫെഡറേഷൻ, റിഹാബ് ഫൗണ്ടേഷൻ ഓഫ് കേരള എന്നിവയാണ് അനുബന്ധ സംഘടനകൾ. ക്രമസമാധാനം തകർക്കൽ, ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകൽ, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും പരമാധികാരത്തിനുമെതിരായ നടപടികൾ, മതമൗലികവാദം വളർത്തൽ എന്നിവ ചൂണ്ടിക്കാട്ടി യു എ പി എ വകുപ്പ് 3 പ്രകാരം 5 വർഷത്തേക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയത്. ചുരുക്കി പറഞ്ഞാൽ, രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ കളങ്കപ്പെടുത്തുന്ന രാഷ്ട്രവിധ്വംസ ശക്തികൾ, അത് വ്യക്തിയായാലും ഏത് സംഘടനയായാലും, ഈ നാട്ടിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഭരണകൂടം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച ഒന്നാണ് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. ചർച്ചകൾക്കൊപ്പം മുതിർന്ന നേതാക്കൾ തന്നെ വിവാദങ്ങൾക്കും തിരികൊളുത്തി. അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യം മത്സരിക്കാൻ തയ്യാറെടുത്ത ശശി തരൂരിനെതിരെ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ പൊട്ടിത്തെറിച്ചു. ഒടുവിൽ ഗാന്ധി കുടുംബത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന നിലയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 1000-ൽ വോട്ട് നേടി കോൺഗ്രസിനുള്ളിൽ വിപ്ലവാത്മകമായ മാറ്റത്തിന് ശശി തരൂർ തുടക്കം കുറിച്ചു. തരൂരിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇനിയും സമവായത്തിലെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. 7 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷത്തെ മറ്റൊരു പ്രധാന സംഭവമാണ്. പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ഗോവ, മണിപ്പൂർ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ചു. ഡൽഹിക്ക് പുറത്ത് പഞ്ചാബിൽ അട്ടിമറി വിജയം നേടി ആം ആദ്മി. അധികാരം സ്ഥാപിച്ചത് രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികൾക്ക് തിരിച്ചടിയായി. മോദിയുടെ തട്ടകമായ ഗുജറാത്തിൽ പിച്ചവെച്ച് തുടങ്ങിയതോടെ ദേശീയ പാർട്ടി എന്ന പദവിയിലേക്ക് ആം ആദ്മിയും എത്തി. എക്സിറ്റ് പോളുകൾക്കുമപ്പുറം ഗുജറാത്തിൽ കോൺഗ്രസിനെ തകർത്തു തരിപ്പണമാക്കി ബി ജെ പി മുന്നേറിയതാണ് മറ്റൊരു പ്രത്യേകത. ആകെയുള്ള 182 സീറ്റിൽ 156 എണ്ണവും ബി ജെ പി സ്വന്തമാക്കി. ബി ജെ പി അധികാരത്തിലിരുന്ന ഹിമാചലിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞ് കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തു എന്നതും വലിയ ചർച്ചയായി. 68-ൽ 40 സീറ്റും കോൺഗ്രസ് പിടിച്ചെടുത്തത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ പ്രിയങ്ക ഗാന്ധിക്ക് പൊൻതൂവലായി. ബി ജെ പിയുടെ കുതിരക്കച്ചവടം പേടിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതും കോൺഗ്രസിലെ പുതുചരിത്രം. യു പിയിലെ യോഗി സർക്കാരിൻ്റെ വൻഭൂരിപക്ഷവും ഗോവയിലെയും ഉത്തരാഖണ്ഡിലെയും മണിപ്പൂരിലെയും അധികാര തുടർച്ചയും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിലെ സ്ഥാനം ഊട്ടിയുറപ്പിച്ചു. റിസോർട്ട് രാഷ്ട്രീയത്തിനും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും രാഷ്ട്രീയ നാടകങ്ങൾക്കും ശേഷം ഉദ്ധവ് താക്കറെ സർക്കാർ പാതി വഴിയിൽ കാലുവഴുതി വീണതിനും 2022 സാക്ഷ്യം വഹിച്ചു. രാഷ്ട്രീയ നാടകങ്ങളുടെ പ്രധാന വേദിയിൽ ഒരിക്കൽ കൂടി
തൽസ്ഥിതി തുടർന്നു. വിമതരെ കൂടെ നിർത്തി ഉദ്ധവിനെ വെല്ലുവിളിച്ച് റിസോർട്ട് രാഷ്ട്രീയത്തിന് ചുക്കാൻ പിടിച്ചത് ശിവസേനാ നേതാവും ഒരു കാലത്ത് ഉദ്ധവിൻ്റെ വിശ്വസ്തനുമായിരുന്ന ഏക്നാഥ് ഷിൻഡെയാണ്. വിഴിഞ്ഞത്തെ തുറമുഖ നിർമ്മാണത്തിനെതിരെ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരമാണ് ശ്രദ്ധേയം. കടലിലും കരയിലുമായി ഉപരോധങ്ങൾ നടത്തി ആരംഭിച്ച സമരം പിന്നീട് കൈവിട്ടുപോയി. സമരക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് കലാപത്തിന് കാരണമായി. നിരവധി പോലീസ് വാഹനങ്ങൾ സമരാനുകൂലികൾ തകർത്തു, പോലീസുകാരെ ആക്രമിച്ചു. എന്തിനേറെ പറയുന്നു, മാധ്യമപ്രവർത്തകരെ പോലും സമരക്കാർ വെറുതെ വിട്ടില്ല. സമരത്തിൻ്റെ മറവിൽ കലാപം നടത്താൻ വിദേശ ഫണ്ട് കൈപ്പറ്റിയെന്ന ആരോപണവും പുറത്തു വന്നു. സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരളിനെ ചൊല്ലിയുള്ള തർക്കമാണ് മറ്റൊന്ന്. പ്രതിപക്ഷ പാർട്ടികൾ സമരം ഏറ്റെടുത്തതോടെ സമരത്തിൻ്റെ ഗതി മാറി. സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നതിനെതിരെ സ്ത്രീകൾ ഉൾപ്പെടെ രംഗത്ത് വന്നതോടെ സർക്കാരും ജനങ്ങളും തമ്മിൽ നേരിട്ടുള്ള പോർക്കളമായി കേരളയിൽ മാറി. സമരമുറയെ എതിർക്കാൻ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ക്രൂരമായി നേരിട്ട പോലീസ് നടപടി ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. കാസർഗോഡുള്ളവർക്ക് കുറഞ്ഞ സമയം കൊണ്ട് തിരുവനന്തപുരം RCCയിലെത്താൻ കേരളയിൽ വരണമെന്ന നിലപാടിൽ ഉറച്ചുനിന്ന സർക്കാർ പിന്നീട് മലക്കം മറിഞ്ഞു. സർക്കാരും ഗവർണറും തമ്മിലുള്ള പരസ്യമായ പോരെ തെരുവിലേക്ക് എത്തിയതും മുഖ്യമന്ത്രിയും ഗവർണറും നിലവിട്ട് പെരുമാറിയതും ഈ വർഷം തന്നെയായിരുന്നു. ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വന്നപ്പോൾ ഉയർന്നു കേട്ടത് സർവകലാശാലകളിലെ VC നിയമനം, ബന്ധു നിയമനം തുടങ്ങിയവയാണ്. ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന ഇത്തം ജനാധിപത്യം കുന്ത കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിരുന്നു. അപ്പൊ മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യന്റെ ജീവിത പ്രക്രിയയിലെല്ലാം ഈ ചൂഷണം നടന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്നു. ഇന്ന് ഏറ്റവും വലിയ ധനാഢ്യൻ സമ്പത്തുള്ളവൻ ലോകത്തെ കീഴ്പ്പെടുത്തുന്നു. സ്വാഭാവികമായും ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട തെളിമയാർന്ന കാര്യം, ഇത്തരം പ്രക്രിയകൾ നടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഭരണകൂടം സ്വാഭാവികമായും ഈ പ്രക്രിയക്ക് അനുകൂലമായിരിക്കും. ബഹുഭൂരിപക്ഷത്തെ അടിച്ചമർത്തി ഈ സാമ്പത്തിക നയങ്ങൾ അല്ലെങ്കിൽ ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണകൂടം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എല്ലാം ഉള്ളതായിരിക്കും. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല, ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൽ സാംസ്കാരിക മന്ത്രിയായിരുന്ന സജി ചെറിയാന്റെ ഭരണഘടനാവിരുദ്ധ പ്രസ്താവനയും രാജിയുമാണ് 2022 മറ്റൊരു രാഷ്ട്രീയ വിവാദം. ബ്രിട്ടീഷുകാർ പറഞ്ഞതനുസരിച്ച് എഴുതപ്പെട്ട ഭരണഘടന ജനങ്ങളെ ചൂഷണത്തിനിരയാക്കുന്നു എന്നതായിരുന്നു ഒരു സ്വകാര്യ ചടങ്ങിനിടെ മന്ത്രിയുടെ പ്രസംഗം. സജി ചെറിയാനെതിരെ കേസെടുത്തെങ്കിലും കോടതി കുറ്റവിമുക്തനാക്കി. ഭരണഘടനയെ അവഹേളിച്ചെന്ന പോലീസ് റിപ്പോർട്ടും സർക്കാരിൻ്റെ പിന്തുണയും സജി ചെറിയാനെ തുണച്ചു എന്ന് വേണം പറയാൻ. ഇപ്പോൾ സജി ചെറിയാൻ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുവാദവും നൽകി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കിയ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമും പാഠ്യപദ്ധതി പരിഷ്കരണത്തിനെതിരെയുള്ള മുസ്ലിം സാമുദായിക സംഘടനകളുടെ പ്രതിഷേധവും സാംസ്കാരിക കേരളത്തിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചു. സമസ്തയും ലീഗുമെല്ലാം പരസ്യ നിലപാടെടുത്തതോടെ വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. എം ശിവശങ്കറിൻ്റെയും സ്വപ്ന സുരേഷിൻ്റെയും പുസ്തകങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്തുവിവാദം, PC ജോർജിനെ അറസ്റ്റ് ചെയ്തത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ലീഗ് അനുകൂല നിലപാടുകൾ, P ജയരാജൻ തൊടുത്തുവിട്ട EP ജയരാജൻ്റെ അനധികൃത സ്വത്ത് സമ്പാദന വിവാദം തുടങ്ങി 2022 അവസാന ദിനത്തിലും രാഷ്ട്രീയ ചർച്ചകൾക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല.